ഓക്കേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വണ്ടർ വിത്ത് സ്റ്റാലിൻ. ഇന്ന് ഞാൻ കുറേ കാലമായിട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതോടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി, ഞാൻ അങ്ങനെ നിർത്തിപ്പോയതൊന്നുമല്ല. കൊറോണയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വേറൊരാൾക്ക് ഇപ്പം അഥവാ ഇൻസ്പയർഡ് ആയി, ഞാൻ ഇൻസ്പയറിംഗ് വീഡിയോ ചെയ്യുന്ന ആളെന്നൊന്നുമല്ല, അപ്പോൾ ഞാൻ അഥവാ ഇൻസ്പയർഡ് ആയി ഇനി വീണ്ടും ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ ആ ഒരു ടൈമിൽ സിറ്റുവേഷനിൽ കൂടുതൽ ട്രാവൽ ചെയ്യാൻ ചെയ്യുന്നത് നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കേരളം ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചു. ഞാൻ എന്തായാലും ഇതിനൊരു വെയിറ്റ് ചെയ്യായിരുന്നു, അഥവാ ചാൻസ് കിട്ടുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും കൺഫേംഡ് ആണ്, എന്തായാലും നമുക്ക് അധികം വീഡിയോസ് ഒന്നും ഇനി ട്രാവൽ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്തായാലും പോലീസുകാർ അവരും ഇവരൊക്കെ നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും പലവരും അത് മനസ്സിലാക്കുന്നില്ല, പുറത്തിറങ്ങി നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവർ ചിലപ്പോൾ തല്ലിയെന്ന് വരും. കാരണം അതായത് നമ്മൾ ഒരാൾ കാരണം ചിലപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മൊത്തം ആൾക്കാരായിരിക്കും അപകടത്തിൽ പെട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ കൊറോണ വൈറസ് എന്ന് ലോകം മൊത്തം കഷ്ടത്തിലാണ്. ചൈനയിലും ഇറ്റലിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് കാണുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും, റോഡിലും ഇതിലൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാതിരിക്കുക, പിന്നെ അതേപോലെ കൈ കൊണ്ട് മുഖം ഒരു ഫേസ് ആ ഒരു ഭാഗം ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യാണ്ടിരിക്കുക, സാനിറ്റൈസർ പിന്നെ സോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൈ വൃത്തിയായിട്ട് കഴുകുക, പിന്നെ ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഥവാ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മറച്ചു വെച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കറങ്ങി നടക്കരുത്, പുറത്തിറങ്ങാൻ. അത് അതേതായ അതിൻ്റെതായ കോൾ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ച് ജസ്റ്റ് പറയണം. പിന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണണം. കാരണം എന്തായാലും ചെറിയൊരു ഒരാൾക്ക് മതി ഒരു നാട്ടിൽ ആ ഒരു നാട്ടിലെ മൊത്തം ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഭാഗം നമ്മൾ തന്നെ എപ്പോഴും സുരക്ഷിതമായിട്ട് ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഓവറായിട്ട് പറഞ്ഞ് വെറുപ്പിക്കാനൊന്നുമല്ല വന്നത്. അപ്പം നമ്മുടെ ട്രാവൽ ബ്ലോഗ് ഇനി കുറച്ച് കാലത്തിനുണ്ടാവില്ല, കൊറോണയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നമ്മുടെ കേരളം പഴയ പോലെ കുറേ കഷ്ടപ്പാടിലാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ പല ജോലിക്കാരും എല്ലാ ആൾക്കാരും ഭക്ഷണത്തിനായാലും എന്താണെങ്കിലും, അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഇനി ട്രാവലിങ് കാര്യങ്ങളൊന്നും കുറച്ച് കാലത്തിനുണ്ടാവില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല ആർക്കാണെങ്കിലും. അപ്പം നിങ്ങളൊരു ശബ്ദം കേട്ടു, ഞാൻ പറയാം അതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറേ ആൾക്കെൻ്റെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ആരാന്ന് കൃത്യമായിട്ട് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും കുറച്ചധികം ആൾക്കാർക്ക് അറിയില്ല. ബേസിക്കലി ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. 2016 അത്യാവശ്യം നല്ല ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, അല്ലാതെ വലിയത് പറഞ്ഞതൊന്നുമല്ല. ഗൂഗിളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്തു. പിന്നെ ചെറിയ കുറച്ച് ക്യാമറയുടെ കുറച്ച് പ്രോബ്ലംസും കാരണത്തോടെ ഞാൻ ആ ക്യാമറ സീൽ ചെയ്യേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി കുറച്ച് കാലം നിർത്തി വെച്ചു. കുട്ടിക്കാലം മുതലേ എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വളർത്താത്തതായിട്ട് ഇനി ഒന്നുമില്ല, ആന മാത്രമാണ് ബാക്കിയുള്ളത്. ഒട്ടകം വരെ വളർത്തിയിട്ടുണ്ട്, ഒട്ടകത്തിന് പഠിത്തമാണ് കൊടുത്താൽ വന്ന് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കലി ഒരു ഹോഴ്സ് റൈഡർ കം ഹോഴ്സ് ലവറാണ്. അതായത് കുട്ടിക്കാലം മുതലേ എനിക്ക് കുതിരകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ഈ വണ്ടികളും കാര്യങ്ങളും അന്ന് എനിക്ക് ഓടിക്കാനുള്ള ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത എനിക്ക് മൃഗങ്ങളോട് പൊതുവേ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛന് ഏകദേശം എൻ്റെ അതേപോലെ തന്നെ കേട്ടോ ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കുതിരയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 6-7 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം, അതായത് 2019 ഞാൻ എൻ്റെ ഫസ്റ്റ് കുതിര വാങ്ങുന്നത്. മാധുരി എന്ന് പറഞ്ഞ ഗുജറാത്ത് നിന്ന് വാങ്ങിയൊരു കുതിര കേട്ടോ. അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു ഞാൻ അതും അത്യാവശ്യമായിട്ട് കുറച്ച് ഞാനിവിടെ നാട്ടിലില്ലാതെ പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് ഞാൻ അതിനെ കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞാൻ എനിക്കൊരു 1 വർഷമായിട്ട് ഞാൻ എൻ്റെ റൈഡിങ്ങിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരിലെ സ്റ്റാലിൻസ് വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്റ്റാലിൻസ് വാലി നല്ലൊരു അക്കാഡമിയാണ് ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ, പിന്നെ അതേപോലെ കുതിരകളെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റിയ നല്ലൊരു അക്കാഡമിയാണ്. ഞാൻ പഠിച്ചത് അവിടെയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു 1 വർഷമായിട്ട് നല്ല പരിചയമുള്ള ഒരു ഇംഗ്ലീഷ് ബ്രീഡ് തറോ ബ്രീഡ് ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ദിവസം മുന്നേയായിട്ട് 5-6 ദിവസം മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് അന്വേഷിച്ചിട്ടായിരുന്നു. കാരണം അധികം ട്രാവലിങ് കാര്യങ്ങളൊക്കെ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഫുൾ ഫ്രീ ആണ്. പിന്നെ എനിക്ക് എൻ്റെ ബാലൻസും കാര്യം, ഞാൻ നല്ല റൈഡറാണെന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം നല്ല ബാലൻസൊക്കെ ഉണ്ട്. എൻ്റെ ബാലൻസും കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തായാലും നല്ലൊരു സ്റ്റേബിൾ തന്നെ നമ്മുടെ മാധുരിക്ക് വേണ്ടി എൻ്റെ വീട്ടിലുണ്ടാക്കി. ഞാൻ ഇപ്പം അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അതൊക്കെ നമുക്ക് പുതിയ വീട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച സമയത്താണ് അവിടെ ആ ഒരു കുതിരയെ സീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ആ കുതിരയെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്വാറന്റൈൻ സമയത്താണ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുതിര ഒരെണ്ണം ഉണ്ട്. പുതിയ വീഡിയോസൊക്കെ ഞാൻ കാണിച്ച് അതിനെക്കുറിച്ച് പറയാം. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അതായത് മലയാളികൾ മലയാളത്തിലെ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല കുതിരകളെ. ഇപ്പോൾ എക്സാമ്പിൾ ഒരാളെ കുതിരേനെ വാങ്ങി എങ്ങനെ സാഡിൽ, അതായത് സീറ്റ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ സംഭവം എങ്ങനെ കിട്ടും, പിന്നെ കുതിരകളായിട്ട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, കുതിരകളുടെ മനസ്സ്, അതിൻ്റെ രീതികൾ, ഭക്ഷണം,
അതിനെ കുറിച്ച് കുറെ വീഡിയോസ് ഒന്നും ഞാൻ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും 21 ദിവസം നമ്മളെ 14 തീയതി വരെ ഞാൻ എന്തായാലും ഫുൾ ഫ്രീ ആണ്. ഞാൻ ഡെയിലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഒരു ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും എന്റെ ഇനിയുള്ള വീഡിയോസ് കുതിരകളെയും ഹോഴ്സ് റൈഡിങ്ങിനെ കുതിരേനെ ബന്ധപ്പെടുത്തിയിട്ടും കുറച്ച് മൃഗങ്ങളൊക്കെ പെറ്റ്സിനെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് വീഡിയോസ് ആയിരിക്കും. വേറൊന്നുമല്ല, അത്യാവശ്യം ഒരു കുതിരനെ വാങ്ങാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കും കുതിര ഉള്ള ആൾക്കാർക്കും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ എന്നുള്ളത് ഫുൾ അത്യാവശ്യം ഒരു ABC എന്നൊക്കെ പറയുള്ളൂ കുതിരകളുടെ, അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ പുതിയൊരു വീഡിയോസിൻ്റെ സീരീസ് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞ് നമ്മൾ ട്രാവൽ വ്ളോഗ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. കാരണം കേരളത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, പിന്നെ കാശിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നമ്മുടെ എന്റെ കുതിരയുടെ പേര് സൈറ എന്നാണ്. കുതിരയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കുതിരയെ നാളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നാളെ മുതൽ ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ്, കുതിരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ എന്തായാലും സപ്പോർട്ട് വേണം. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ബാക്കി സൈറ എന്ന് പറഞ്ഞ എന്റെ കുതിരയായിട്ട് ഞാൻ വരും.